Welcome back to my channel and its world. കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ചയായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ഒക്കെ കഴിഞ്ഞാൽ എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ കുറച്ച് ബിസി ഒക്കെയായിരുന്നു. ഇപ്പം എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രീ ആയി സ്കൂളിൽ പേപ്പറും ഒക്കെ സബ്മിറ്റ് ചെയ്ത് ഫുള്ള് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇനി മുതൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ചാലഞ്ചും ഫണ്ണി വീഡിയോസൊക്കെ. ഇപ്പം മാർച്ചിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഈസ്റ്റർ ഉണ്ടാവും. മാർച്ചിൻ്റെ നമ്മുടെ വെക്കേഷൻ ടൈമൊക്കെ തുടങ്ങുമ്പോൾ ഈസ്റ്റർ ആയിരിക്കും, വെക്കേഷൻ ടൈമായിരിക്കും നമ്മുടെ ഈസ്റ്ററൊക്കെ. അപ്പം ഇപ്രാവശ്യത്തെ ഈസ്റ്റർ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് വെച്ച്, അപ്പം ഇന്ന് ഇപ്രാവശ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എൻ്റെ ഫസ്റ്റ് ഈസ്റ്റർ റൺ ടൈത്. അപ്പം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്ന് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന ഷൂട്ട് ചെയ്യുന്ന ദിവസം, അതായത് ഇന്ന് എന്ന് പറയുമ്പോൾ പെസഹ വ്യാഴമാണ്, ലാസ്റ്റ് സപ്പർ ഡേ. അപ്പം ക്രിസ്ത്യൻസ് എല്ലാവരും തന്നെ പോപ്പുലർലി എന്താണ് പെസഹ അപ്പവും പെസഹ പാലും ഒക്കെ ഉണ്ടാക്കും. അപ്പം അത് കുറച്ച് ഡിവോഷണലായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ എന്ത് സംഭവം ചെയ്യുമ്പോഴും അത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുക. അപ്പം അത് ഇന്ന് എങ്ങനെയാണ് പെസഹ പാൽ ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്നും അതൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ആ എങ്ങനെ ഉണ്ടാക്കണം എന്ന റെസിപ്പിയൊക്കെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പം അധികം വൈകാണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്ന തേങ്ങ പെസഹ പാലിനും അപ്പത്തിനും എടുക്കുന്ന തേങ്ങയുടെ തൊലി ആ നാരൊക്കെ ചിരണ്ടി എടുക്കണം. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ചിരകുമ്പോൾ ഇതൊന്നും വരാൻ പാടില്ല. അപ്പം നമ്മളിതാ അപ്പത്തിന് വേണ്ട തേങ്ങ ചിരകാണ്. രണ്ട് തേങ്ങയാണ് നമ്മൾ അപ്പത്തിന് എടുക്കുന്നത്. ടോട്ടൽ അഞ്ച് തേങ്ങ എടുക്കുന്നുണ്ട്. ബാക്കി മൂന്നെണ്ണം നമ്മൾ പാലിന് ഉപയോഗിക്കും, രണ്ട് തേങ്ങ ഇപ്പം ഇതിന് ഉപയോഗിക്കും. അളവിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് ചിരകുന്നത്. നമ്മൾ തേങ്ങ മുഴുവനായിട്ടും ചിരകാൻ പാടില്ല. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു മുഴുവനായിട്ട് ചിരകാൻ പാടില്ല. ഇങ്ങനെ വെക്കണത് എന്ന് വെച്ചാൽ ബ്രൗൺ കളർ സാധനം വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ പുറത്തുള്ള നാരും ഒക്കെ ചെത്തിക്കളഞ്ഞത്. ആ ബ്രൗൺ വരാൻ പാടില്ല, കണ്ട ചെത്തിക്കളഞ്ഞണ്ട. നമ്മൾ നോക്ക് തേങ്ങ തന്നെ ചിരകി നോക്ക്, ബ്രൗൺ ഒന്നും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മാതിരി അത്രയ്ക്ക് ബ്രൗൺ ഒന്നും ഇല്ല. അത് കാരണമാണ് നമ്മൾ അതൊന്നും എടുക്കാത്തത്. നമ്മൾ അപ്പത്തിനെടുത്ത തേങ്ങയുടെ വെള്ളം ഇത് നമ്മൾ കുടിക്കാൻ പാടില്ല. അപ്പത്തിനും പിന്നെ പെസഹ പാലുണ്ടാക്കാനായിട്ട് എടുത്ത വെള്ളം, തേങ്ങ വെള്ളം നമ്മൾ കുടിക്കാൻ പാടില്ല. ഇത് ചവിട്ടാത്ത സ്ഥലങ്ങളിൽ കൊണ്ട് ഇടണം, അതായത് കിണറ്റിൽ ആൾക്കാർ ചവിട്ടാത്തെടുത്ത് ഈ വെള്ളം ഒഴിച്ചു കളയണം, നമ്മൾ കുടിക്കാൻ പാടില്ല. മൂന്ന് കപ്പ് അരിയും ഒന്നര കപ്പ് ഉഴുന്നും 3 മണിക്കൂർ മുമ്പ്, അപ്പം ഉണ്ടാക്കുന്നതിനെക്കാട്ട് 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടാണ് കേട്ടോ. കണ്ടില്ലേ, പച്ചരിയാണ് കേട്ടോ ഇത്. 3 കപ്പ് പച്ചരിയും 1.5 കപ്പ് ഉഴുന്നും. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെസഹ അപ്പമാണ്. നേരത്തെ നമ്മൾ തേങ്ങ ചിരകിന് പെസഹ അപ്പം ഉണ്ടാക്കാനായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് ടു ഇരുപത് ചെറുപുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ചെറുപുള്ളി കൂടുതലും വേണം, വെളുത്തുള്ളി കുറച്ചേ പാടുള്ളൂ കേട്ടോ. നേരത്തെ ചിരകി വെച്ചാൽ 2 തേങ്ങ വേണം. എടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ 3 നാഴി പച്ചരി 3 മണിക്കൂർ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ട് വെച്ചിടും. പിന്നെ അതുപോലെ തന്നെ 1.5 നാഴി ഉഴുന്ന് 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടതും. നമ്മൾ ചെറുപുള്ളിയും വെളുത്തുള്ളിയും കൂടെ നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ടാണ്, നല്ലപോലെ പേസ്റ്റ് ആണോ കേട്ടോ. കുറച്ച് എടുത്ത് മാറ്റിയിട്ട് പാലിനൂടി വേണ്ടി എടുക്കുകയാണ്, മാറ്റി വയ്ക്കുകയാണ്. അരിയുടെയും ഉഴുന്നിൻ്റെ അളവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 കപ്പ് അരി എടുക്ക പച്ചരി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് ഉഴുന്നെടുക്കണം, അതായത് പകുതി ആയിരിക്കണം ഉഴുന്നെന്ന് പറയുന്നത്. അരിയുടെ നേർ പകുതി അളവായിരിക്കണം ഉഴുന്നിൻ്റെത്. പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. തേങ്ങ ചിരകുമ്പോഴൊക്കെ മനസ്സിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. നമുക്ക് പച്ചരി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അരിയെല്ലാം നല്ലതുപോലെ അരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉഴുന്നും അതുപോലെ തന്നെ നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. ഉഴുന്നും അരി ഇവിടെ ഫുൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരയ്ക്കാൻ പോകുന്നു. നമ്മൾ നേരത്തെ ഇട്ട അടിച്ചെടുത്ത വെളുത്തുള്ളിയുടെയും ചെറുള്ളിയുടെയും പേസ്റ്റ് ഇല്ല, അതും പിന്നെ തേങ്ങയും പിന്നെ ജീരകവും കൂടി ഇട്ട് ഒന്നുകൂടി നല്ലപോലെ അരച്ചെടുക്കാൻ പോവാണ്. അതിലേക്ക് നമ്മൾ അരച്ച തേങ്ങയുടെ ഒരു ഇട്ട് കൊടുക്കാം. ഈ കൂട്ടിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഈ മാവ് എൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദോശ മാവില്ലേ അതിൻ്റെ കൺസിസ്റ്റൻസിയാണ് ആവേണ്ടത്. ഇതിലേക്ക് ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. ഇത് ഇഡ്ഡലിയുടെ കൺസിസ്റ്റൻസിയാണ്. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ നമ്മുടെ മാവ്.
ഓക്കെ അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ചു വെച്ച് കുറച്ച് നേരം 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നമ്മൾ 3 മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവുള്ളൂ കേട്ടോ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിനാണ് പറയുന്നത്. അപ്പം പുളിപ്പില്ലാത്ത അപ്പോൾ 3 മണിക്കൂർ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവ് പുളിച്ചു, അപ്പം അപ്പത്തിനും പുളി വരും. അത് കാരണം നമ്മൾ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവുള്ളൂ. പെസഹ അപ്പത്തിൻ്റെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് 3 മണിക്കൂർ. ഇനി നമുക്ക് പെസഹ പാലുണ്ടാക്കാം. പാലുണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് നമ്മുടെ പെസഹ പാലിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനും തേങ്ങ വേണം. ഇതിലും ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 2.5 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ശരി, 2.5 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതായത് 5 മുറി തേങ്ങ ചിരകിയിലാണിത്. ഇതിൽ മറ്റേ ബ്രൗൺ കളർ തൊലിയൊന്നും പാടില്ല കേട്ടോ. നമ്മൾ പെസഹ അപ്പത്തിന് ചിരടിയതുപോലെ തന്നെ വെള്ള കളർ അത് മാത്രമേ പാടുള്ളൂ. പിന്നെ നമ്മൾ ഈ പെസഹ പാലിന് വേണ്ടിയിട്ട് തേങ്ങ എടുക്കുമല്ലോ, അത് ചിരകാൻ പോകുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓഡ് നമ്പേഴ്സ്, അതായത് ഓഡായിട്ടുള്ള നമ്പേഴ്സിൻ്റെ അത്രയും മുറി എടുക്കാൻ പാടുള്ളൂ. അതായത് 2 മുറി തേങ്ങ, ശേ 3 മുറി തേങ്ങ, 5 മുറി തേങ്ങ, അങ്ങനെ ഓഡ് നമ്പേഴ്സിൻ്റെ അത്രയും മുറി എടുക്കാൻ പാടുള്ളൂ. അതായത് ഒറ്റ മലയാളത്തിൽ പറയണമെങ്കിൽ ഒറ്റ സംഖ്യയുടെ അത്രയും മുറി തേങ്ങകളെ എടുക്കാൻ പാടുള്ളൂ. വേണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുക്കാൻ പോവാണ്. അപ്പത്തിൻ്റെ മാവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റു തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ കുരിശിട്ടപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഒരു വീട്ടിൽ ഒരു കുരിശിട്ടപ്പം ഉണ്ടാക്കാൻ പാടുള്ളൂ. വീട്ടിലെ കാരണോർ സ്ഥാനത്തുള്ള ആളാണ് ഇത് കുരിശ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ അത്ര കാരണോരായിട്ടുള്ള ആളില്ലെങ്കിൽ നമുക്ക് അടുത്തുനിന്ന് വിളിച്ചിട്ട് കാരണോർ സ്ഥാനത്തുള്ളവരെ കൊണ്ടാണ് നമ്മളിത് ചെയ്യിപ്പിക്കേണ്ടത്. എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുരുത്തോലഞ്ഞാറിന് കിട്ടുന്ന, അതായത് പാം സൺഡേയിൽ കിട്ടുന്ന കുരുത്തോല കൊണ്ട് ഒരു ചെറിയ കഷ്ണം, 2 ചെറിയ കഷ്ണം എടുത്തിട്ട് ഒരെണ്ണത്തിൻ്റെ നടുക്കുന്ന ചെറുതായിട്ടൊന്ന് കീറും. എന്നിട്ട് മറ്റേത് കയറ്റി വെച്ചിട്ടാണ് നമ്മൾ കുരിശ് ഉണ്ടാക്കുന്നത്. ഇതാ കണ്ട നമ്മുടെ കുരിശ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കാരണോ സ്ഥാനത്തുള്ളവർ തന്നെയാണ് ഈ മാവ് കുരിശിട്ടപ്പം ഉണ്ടാക്കുന്നത്. മാവ് ഒഴിക്കുന്നതും വാവിയിൽ വെക്കുന്നതും എല്ലാം ഇവർ തന്നെയാണ്. ഇവരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. മാവിൽ കുരിശ് വരച്ചിട്ടാണ് നമ്മൾ മാവ് ഒഴിക്കുന്നത്. ഓക്കെ, ഇനി കുരിശ് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മാവ് ഒഴിച്ചു കഴിഞ്ഞ് ഇതിലേക്ക് നമ്മൾ കുരിശ് വയ്ക്കുക. അതുകഴിഞ്ഞിട്ട് നമ്മൾ ആവിൽ വേവിച്ചാണ് നമ്മുടെ അപ്പം ഉണ്ടാക്കുന്നത്. ചിലരിത് ദോശ പോലെ ഉണ്ടാക്കിയെടുക്കും. പിന്നെ നമ്മൾ വാഴയിലെ കുമ്പളം വരിക്ക് കുത്തിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കും. പക്ഷേ ഇവിടെ ട്രഡീഷണൽ ആയിട്ട് ഈ ഇവിടെ സ്ഥലത്ത് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആവിൽ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതാ നമ്മുടെ കുരിശിട്ടപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ പാലുണ്ടാക്കാൻ തുടങ്ങണം. അതിന് ആദ്യമായി എടുത്ത് വെച്ച് പാലൊഴിച്ചു കൊടുക്കാം. നമ്മുടെ തലപ്പാൽ, അതായത് 1-ാം പാൽ മാറ്റി വയ്ക്കണം കേട്ടോ, നമ്മൾ അവസാനം ഒഴിക്കത്തുള്ളൂ. പിന്നെ നമ്മുടെ പാലിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ചിലർ ശർക്കര ചെറുതായിട്ട് ചിരകിയിട്ടിട്ട് കൊടുക്കും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അപ്പം എന്ത് പറ്റുന്ന വെച്ചാൽ ഈ ശർക്കരയുടെ അകത്തുള്ള തരി, അതായത് ചകിരി അത് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മുടെ ഈ പാലിൽ വീഴും. അത് കാരണം നമ്മൾ അരിച്ചിട്ട് ശർക്കരപ്പാനി ഒഴിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. തേങ്ങ കൊണ്ടാണ് നമ്മൾ ഈ പാലുണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതിലേക്ക് നമ്മളൊരു 1/2 കിലോയോളം ശർക്കര ചേർത്തിട്ടുണ്ട്. നമ്മൾ ശർക്കര മുഴുവനായിട്ട് ഇപ്പോൾ ഒഴിക്കുന്നില്ല, കുറച്ച് ഒഴിക്കുന്നുള്ളൂ. ബാക്കി നമുക്കൊന്ന് നോക്കിയിട്ട് ഒഴിക്കാം. ജസ്റ്റ് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പാടില്ലാന്ന്. സാധാരണ നമ്മൾ എന്തുണ്ടാക്കിയാലും അപ്പം തന്നെ ഒന്ന് കുറച്ചെങ്കിലും രുചിച്ച് നോക്കും. ഇത് അങ്ങനെയല്ല ചെയ്യുക, നമ്മൾ ഉപ്പുണ്ടോ എരിവുണ്ടോ അങ്ങനെ നോക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കത്തേയുള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ആക്കിയിട്ട് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇതെന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചേർത്തില്ലെങ്കിൽ നമ്മുടെ പാല് പച്ച വെള്ളം മാതിരിയാവും. നമ്മളുടെ പാലിന് ചെറുതായിട്ട് കുറുകാനായിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഈ അരിപ്പൊടിയുടെ കട്ടുകളെല്ലാം പോയിട്ടുണ്ട്. ഇപ്പം നല്ല ലൂസായി നല്ലപോലെ മിക്സ് ചെയ്യാൻ വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇനി ചെറുതായിട്ട് പറയാൻ മറന്നുപോയി, തിളക്കാൻ ഇടുന്നതിനേക്കാട്ട് മുമ്പ് നമ്മള് നേരത്തെ മാറ്റി വെച്ച അപ്പത്തിൽ നിന്ന് മാറ്റി വെച്ച ചെറുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇട്ടു കൊടുക്കാം. പിന്നെ ഇനി പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട്. ഇതില് ഏലക്കയും പഞ്ചസാരയും മാത്രമല്ല ജീരകം കൂടി ഉണ്ട് കേട്ടോ, നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചതാണ്. ഈ പാലിൻ്റെതായ ഒരു നല്ല ടേസ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇടുന്നത്. ഇതിലേക്ക് ഡ്രൈ ജിഞ്ചർ പൗഡർ ഇടാം, അതായത് ചുക്ക് പൊടിച്ചിട്ടിടാം. ഒരു പിഞ്ച് ഡ്രൈ ജിഞ്ചർ പൗഡർ ഇടാം, ഒരു പിഞ്ച് ഡ്രൈ ജിഞ്ചർ പൗഡർ ഇടാം കേട്ടോ. ഇനി ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ നല്ലപോലെ. അപ്പൊ നമുക്കിനി പാലിലേക്ക് നമുക്ക് പാംസണ്ടി, അതായത് പാംസണ്ടിയിൽ നമുക്ക് തരുന്ന കുരുത്തോലോണ്ട് നമ്മൾ ചെറിയ കുരിശുണ്ടാക്കിയിട്ട് ഈ പാലിലേക്ക് ഇടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇടാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇടാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പാല് നല്ലപോലെ കുറുകിയുണ്ട്, നല്ലപോലെ തിളച്ചിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ആയിട്ടുണ്ട്. നമുക്ക് തലപ്പാല് കുറേ ചെറിയ ഒഴിച്ചു കൊടുക്കാം, കുറേ ചെല ഫുള്ള് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ പെസഹ പാലും ഇവിടെ മുറിക്കാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോയുടെ എൻഡിങ് ചെയ്യാൻ തോന്നിയാണ് ചേച്ചി എന്നെ കൊണ്ട് ചെയ്യിച്ച. അപ്പൊ ചേച്ചി എത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത്രയുള്ള വീഡിയോ, ബൈ.